ആലത്തൂരിന്റെ ചുവപ്പിനോട് പൊരുതാൻ കോൺഗ്രസും ബിജെപിയും യുവാക്കളെ രംഗത്തിറക്കിയതോടെ പ്രചാരണത്തിലും ആവേശം. കാർഷിക പദ്ധതികളും അടിസ്ഥാന സൗകര്യ വികസനവുമാണ് മണ്ഡലത്തിൽ ചർച്ചയാവുന്നത്. കർഷക തൊഴിലാളികളും കർഷകരുമുള്ള ആലത്തൂരിന്റെ മണ്ണിൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ് ഇടതുപക്ഷം പ്രചാരണ വിഷയമാക്കുന്നത്. എം എൽ എ എന്ന നിലയിൽ നടപ്പാക്കിയ പദ്ധതികളും കെ ഡി പ്രസേനൻ മുന്നോട്ട് വയ്ക്കുന്നു. പ്രസേനന്റെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പാണിത്. ഇടതുപക്ഷത്തിനൊപ്പം എന്നും ഉറച്ചുനിന്ന മണ്ഡലം കൈവിട്ടു പോകില്ലെന്ന ആത്മവിശ്വാസം ഇടതുമുന്നണിക്കുണ്ട്. ഗവൺമെന്റ് ചെയ്ത നല്ല കാര്യങ്ങൾ അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞവർ ആ സ്നേഹ പ്രകടനമാണ് എന്നോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആലത്തൂർ കടകക്ഷി കൊടുക്കുന്നതായിരുന്നു യു ഡി എഫ് രീതിയെങ്കിൽ ഇപ്രാവശ്യം കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. കെ പി സി സി അംഗം പാളയം പ്രദീപ് സ്ഥാനാർത്ഥിയായതിലൂടെ യുവത്വത്തിന് പ്രസരിപ്പോടെ ചലനമുണ്ടാക്കിയെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ. 91 എ വി ഗോപിനാഥ് മാത്രമാണ് ഇവിടെ നിന്ന് വിജയിച്ചിട്ടുള്ള ഏക കോൺഗ്രസ്സുകാരൻ. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളാണ് യു ഡി എഫ് ഉന്നയിക്കുന്നത്. ആലത്തൂർ നിയോജക മണ്ഡലം പാലക്കാടിന് കുട്ടനാട് പാക്കേജ് പോലെ ഒരു പ്രത്യേക പാക്കേജ് കൊണ്ടുവന്ന് ഇവിടുത്തെ കർഷകരെയും നെൽകർഷകരെയും സംരക്ഷിക്കുന്ന നിലപാടുമായിട്ട് മുന്നോട്ട് പോകണം. അതാണ് അടിയന്തരമായി നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാരണം. യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി. ജനങ്ങൾക്ക് ഞങ്ങളോട് നിരവധി കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. കുടിവെള്ളം എത്തുന്ന കാര്യത്തിലെ, വീടുകളുടെ കാര്യത്തിലെ, റോഡുകളുടെ ശോചനീയാവസ്ഥയുടെ കാര്യത്തിലെ, അങ്ങനെ വളരെയധികം പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂർ മണ്ഡലം. മനോരമ ന്യൂസ് പാലക്കാട്.